എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ എല്ലാവരും നോക്കുന്നത് ഉമ്മച്ചി എന്തേന്നല്ലേ? ഉമ്മച്ചി ഓലിക്ക് പോയേക്കുക. അതെ, അപ്പോൾ ഉമ്മച്ചി വരുമ്പോൾ ഉമ്മച്ചിനെയും കൂടെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇടുന്നതായിരിക്കും. ഇവിടെ ഇവിടെ ആണെങ്കിൽ ഈ മടൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഉണങ്ങി കിടക്കുക. മടലെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് വിറക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വിറക് ഉണ്ടെങ്കിൽ ഇച്ചിരി മടലോ ചൂട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുപ്പത്ത് വയ്ക്കുമ്പോഴത്തേനും ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ നല്ലതല്ലേ? പെട്ടെന്ന് അതെ അതുമല്ല, നമ്മുടെ ഗ്യാസും തീർന്നിരിക്കുക, തീർന്നു പോയി. ഇപ്പം നമ്മുടെ ഗ്യാസ് തീർന്നുകൊണ്ട് അടുപ്പത്താണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ പൊടി പറഞ്ഞ് പെറുക്കി വയ്ക്കാമെന്ന് പറഞ്ഞു. അവൻ ഭയങ്കര ബുദ്ധിപൂർവ്വം ഒക്കെയാണ് ചെയ്യുന്നത് കണ്ടോ. നമ്മളാണെങ്കിൽ, അതായത് ഞാനാണെങ്കിൽ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചോണ്ടാണ് പോകുന്നത്. അവനപ്പോൾ ഒരു പടുതൊക്കെ എടുത്തിട്ട് അതിനകത്ത് ചുരുട്ടി വയ്ക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ പൊടി അവിടെ നിന്ന് വിറക് പിറക്കട്ടെ. ശരിയാ, അത് ആകമാനം പോയ കുറേ പടുതാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഈ കുപ്പിയൊക്കെ അത്താ മരുന്ന്, അത്തായ്ക്ക് ഈ എണ്ണക്കച്ചവടം. അപ്പോൾ അതിൻ്റെ മരുന്നിന് വേണ്ടി അത്താ കുപ്പിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി എടുത്തു കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. അപ്പോൾ പൊടിയുടെ വിറക് വിറക്കലൊക്കെ അവിടെ നടക്കട്ടെ. അപ്പോൾ ഇതേ ഇവിടെ കണ്ടോ, അത്താ കുറച്ച് മരുന്നൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ പച്ചമഞ്ഞളാണ്, ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത്താ മരുന്നിന് വേണ്ടി ചേർക്കാനായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഞാൻ തേണ്ട മുറ്റമൊക്കെ നല്ല തൂത്തൊക്കെ വൃത്തിയാക്കി വെച്ചേക്കുവാണ്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതും അടുപ്പത്ത് കൊണ്ട് വെച്ചേരടാ. അത് ഉണങ്ങിയതല്ലേ, അടുപ്പിൻ്റെ അവിടെ കൊണ്ട് വെച്ചേര്. ആ അതുകൊണ്ട് വെച്ചിട്ട് നീ അതെടുത്ത് കൊണ്ട് വെച്ചാൽ മതി. പടുതാ കീറിപ്പോ, അവസാനം ഇരട്ടി പണിയാവുമോ? ആ അവൻ തേണ്ടേ അത് എടുത്തോണ്ട് പോകുന്നുണ്ട്. ആ അവനത് എടുത്തോണ്ട് അപ്പൊ പോട്ടെ. പൊടി നമ്മുടെ മിറ്റമൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല വൃത്തിക്കൊക്കെ തൂത്ത് വെച്ചേക്കുവാണ്. അപ്പം ഇവിടെ ഒക്കെ കണ്ടോ, പുല്ലിങ്ങനെ കിളുത്ത് കിളുത്ത് വരുന്നുണ്ട്. നമ്മൾ ആ സൈഡിലൊക്കെ ഈയിടെ കുറേ പുല്ലൊക്കെ വൃത്തിയാക്കി വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പോഴും പെട്ടെന്നാണ് ഇവിടെ പുല്ല് കിളുക്കുന്നത് കണ്ടോ. പെട്ടെന്ന് പുല്ലുകൾ കിളുത്ത് വരിക. നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചേമ്പിലൊക്കെ കണ്ടോ, ചേമ്പൊക്കെ അവിടെ നിപ്പുണ്ട്, കപ്പയും ഒക്കെ നിപ്പുണ്ട്. കപ്പയൊക്കെ പറിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊക്കെ പറിക്കണം. അതൊക്കെ പറിക്കുന്ന വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇവിടെയൊക്കെ കണ്ടോ, സൈഡിൽ ചപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനി കത്തിക്കേണ്ടതാണ്. ഇവിടെ ഞാനും ഉമ്മച്ചിയും കൂടെ കുറച്ച് മാങ്ങ, പച്ചമാങ്ങ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത്താ കൊണ്ടുവന്ന മാങ്ങായ, അത്താ കൊണ്ടുവന്നപ്പോൾ അത്താ പറഞ്ഞ് നമുക്കെന്നാൽ ഇത് അച്ചാറിടാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉമ്മച്ചിയും ഞാനും ഓർത്തന്നാൽ ഉണക്കാവെന്ന് പറഞ്ഞ് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കി വെച്ചേക്കുന്ന. മഞ്ഞപ്പൊടി ഉപ്പും കൂടെ പെരട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് വെയിലൊക്കെ കൊണ്ട് ഉണങ്ങട്ടെ എന്ന് കരുതി വെയിലത്ത് നമ്മൾ വെച്ചേക്കുക. ഇപ്പറേ തന്നെ നമ്മൾ ഇലിമ്പും പുളിയും ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാനും പൊടിയും കൂടെ അന്നേരം പറിച്ച് വെച്ച ഇലിമ്പും പുളിയാണിത്. ഇത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി അത് മീൻകറിക്കകത്തും അല്ലാതെ കുറേ ഒക്കെ ഓരോ കറികളൊക്കെ വെക്കാനൊക്കെ എടുത്തായിരുന്നു. മിച്ചം കിട്ടിയ ഇലിമ്പും പുളി ഇത്രയാണ് ഉണങ്ങിയത്. അപ്പോൾ ഇത് ഉണങ്ങി വന്നപ്പോഴത്തേനും ഇച്ചിരിയേ ഉള്ളൂ. അപ്പം ഞാനും പൊടിയും കൂടെ എന്നാൽ ഓർത്ത് ഇച്ചിരി ഇലിമ്പും പുളിയും കൂടെ പറിക്കാമെന്ന്. അപ്പോൾ കുറച്ച് ഇലിമ്പും പുളി പറിച്ചെടുക്കാം. നമ്മളപ്പോൾ കുറച്ചൊക്കെ ഇലിമ്പും പുളി ഉണക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ വേണം. പുളി തേണ്ടേ ഒത്തിരി തീർന്നു പോയിട്ടുണ്ട്. ഇലിമ്പും പുളിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പരുത്ത് പഴുത്ത് അങ്ങ് പോവും. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഉണക്കി അത് ശേഖരിക്കുവാണെങ്കിൽ നല്ലതാണല്ലോ. കുറേയൊക്കെ പൂത്ത് പൂത്ത് വരുന്നുണ്ട് ഇലിമ്പും പുളി. ഈ പൂത്ത് വരുന്ന എല്ലാം നിറച്ച് കായാവും. ആദ്യത്തെ കുറേ കൊരിഞ്ഞു പോയതാണ്, എന്നിട്ട് വീണ്ടും വീണ്ടും ഉണ്ടായതാണിത്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ താരോട്ടും മേളിലോട്ടുമായി വിട്ടുവിട്ടാണ് ഇലിമ്പും പുളി നിൽക്കുന്നത്. അതേണ്ട, നമ്മൾ ഇലിമ്പും പുളിയൊക്കെ പറിച്ച് വേണ്ട കണ്ടോ. നിങ്ങളെ എല്ലാവരെയും കാണിച്ചു തരാം. നമ്മൾ നോക്കിയപ്പോൾ ഇച്ചിരി ഉണ്ടെങ്കിലും പറിച്ച് വന്നപ്പോൾ കണ്ടോ, നമുക്ക് പകുതിയോളം ഒക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല മുടുത്ത ഇലിമ്പും പുളിയാണ്. ആ നല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടല്ലേ. നമുക്കിതൊരു പാത്രത്തിൽ ഇട്ടും കൂടെ കാണിക്കാം. ഇട്ടിട്ട് നമുക്ക് ഉണക്കാൻ വെക്കുന്നതും കൂടെ കാണിക്കാം. അപ്പം തേണ്ടേ, നമുക്ക് ഇത്ര ഇലിമ്പും പുളി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മുറിച്ചിടാം. മുറിച്ചിട്ടിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് അത്താ ആണെങ്കിൽ രാവിലെ കുറച്ച് വാളം പുളി തിറക്കിക്കൊണ്ട് തന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ഒന്ന് പൊട്ടിച്ച് വെക്കാം. അപ്പം ദേ ഇങ്ങനെ അങ്ങ് മുറിച്ചിട്ടാൽ മതി ഇലിമ്പും പുളി. പിന്നെ ഇലിമ്പും പുളി എടുക്കുമ്പോഴേ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്ക് വരെ. ഇതിൻ്റെ മേളുവശത്തെ കണ്ട് ഈ സാധനം നമുക്കിങ്ങനെ ഒന്ന് കളയണം. ഇതൊന്ന് കളഞ്ഞിട്ട് നമുക്കിങ്ങനെ നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി
നൈസായിട്ടൊന്നും മുറിക്കേണ്ട കാര്യമില്ല. ഇച്ചിരി വലിപ്പത്തിൽ അങ്ങ് ഇട്ടാൽ മതി. അപ്പം നമുക്ക് ഒത്തിരി വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിൽ അങ്ങ് മുറിച്ചിടാം. അതെ അതെ, ഞാൻ മുമ്പേ കാണിച്ചില്ലേ, നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് ഉണക്കിയതാണ് ആ ഇരിക്കുന്ന ഇലുമ്പും പുളി. അപ്പോൾ അതുപോലെ നമുക്ക് ഇതും കൂടെ ഇലുമ്പും പുളി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വേണേലും മുറിച്ച് വെച്ച് കഴിഞ്ഞാലേ, മുറിച്ച് അത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്കിന് ഉപയോഗിക്കാം. ആക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ ഇച്ചിരി വേണമെന്ന് തോന്നുമ്പോൾ ആ ഉണക്കിയത് എടുത്ത് അങ്ങ് അച്ചാർ ഇടാവല്ലോ. സ്റ്റോർ ചെയ്യുക, ഒരുപാട് നാളത്തേക്ക് നമുക്ക് വെക്കാം. കിങ്ങണി അവിടെ ഇരുമ്പം പുളി എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു തേങ്ങ വീണ്. ഇനി നമുക്ക് പോയി ആ തേങ്ങ എടുക്കാം. ഇവിടെ ഉണ്ട്, നോക്കട്ടെ. അതേ കിടക്കാൻ, ഇതേ നമുക്കൊരു തേങ്ങ. അപ്പം നമ്മുടെ ഇവിടെ ഒരു വെറൈറ്റി ചെടിയുണ്ട്. ഇത് ഞങ്ങൾ നേരത്തെ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുള്ളതാ, എങ്കിലും പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. മിക്കവർക്കും ഇത് അറിയത്തില്ല, ഇത് മല്ലിയിലയാണ്. അപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്ന ഇത് മല്ലിയില അല്ലല്ലോ എന്നല്ലേ. ഇത് ശരിക്കും ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ്. മല്ലിയില പോലെ തന്നെ അതേ ടേസ്റ്റ്, അതേ രുചി. ഇത് മല്ലി തന്നെയാണ് സംഭവം. അപ്പം അതിൻ്റെ കുറേ ഒരു തൈ നമുക്ക് കിട്ടിയതാണ്. എവിടെ നിന്ന് കിട്ടിയായിരുന്നു ഇത്? അപ്പം അവിടെ നിന്ന് കിട്ടിയ തൈയാ ഇത് കണ്ടോ. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഇങ്ങനെ കിളുത്ത് കിളുത്ത് വരുക. ഇത് കണ്ടോ, വളർന്നു കഴിഞ്ഞിട്ടൊരു കാട് പോലെ. ഇത് അടിപൊളി ഐറ്റമാ. ഇത് നമ്മുടെ ക്ലൈമറ്റിന് പിടിക്കുന്നുണ്ട് അല്ലേ. വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു നമുക്കിത് കൊടുക്കാമായിരുന്നു. ഇത് അടിപൊളി സാധനമോ. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇത് കിളുത്ത് നിൽക്കുവോ. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, അതിൻ്റെ ചമർപ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടേ പൊയ്ക്കോളൂ. നല്ലപോലെ നമുക്ക് ഈ പാത്രത്തിലും കൂടി ഇട്ടൊന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ ഒന്ന് കഴുകണം. ഇതിനകത്തൊരു കറുത്ത കളറല്ലേ, ഇതിൻ്റെ മറ്റേ ഇല തന്നെ അല്ലേ. ആ അതിനല്ലേ നമ്മൾ ആ ഇല കളഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഉണക്കാൻ വെക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഉണക്കുന്നതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. നമ്മൾ അച്ചാറൊക്കെ ഇടാൻ നേരത്ത് വേണേൽ ഉപ്പില്ലേ വേണേൽ ഒന്നും കൂടെ ഒന്ന് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുവാണ്. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലതാണല്ലോ, എന്തെങ്കിലും അണുക്കളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടേ പൊയ്ക്കോളൂ. ഇനി നമുക്കിത് കുഴഞ്ഞെടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡുകളിലേക്കും ഒന്ന് പിടിക്കാനായിട്ട് ഇങ്ങനൊന്ന് നമുക്ക് കുഴഞ്ഞെടുക്കാം. ഈ ഇലുമ്പുമുളി തിന്നുമ്പോഴത്തേന് രക്തം വെള്ളമാവും എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാലും ഇടയ്ക്കൊക്കെ ഇച്ചിരി തിന്ന. ഇത് അതുപോലെ പൈസ കൊടുക്കാതെ കിട്ടിയതും അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആകുമ്പോഴത്തേനും ഇപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ അപൂർവമാണ് ചിലയിടത്തല്ലേ. ഇപ്പോൾ ഓരോ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകൾ വെക്കാൻ നേരത്ത് മരങ്ങളും ഒക്കെ വെട്ടിക്കളയുമല്ലേ. നല്ലതാ, നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ഇങ്ങനെ ഉണക്കിയൊക്കെ അച്ചാറിട്ട് നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെ. ഇനി നമുക്കിത് വെയിലത്ത് വെക്കാം. അതെ, അപ്പോൾ ഇലുമ്പം പുളി എടുത്ത് അവൻ അത് ഉണക്കാനായിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ചാക്കിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചാക്ക് കഴുകിയതാണ്. അതെ, ഇതപ്പോൾ ഇച്ചിരി വെയിൽ ഇച്ചിരി കുറവുണ്ട്, പിന്നെ വെയിൽ വന്നോളൂ. അന്നേരം ഇത് നല്ല ഉണങ്ങി കണ്ടീഷൻ ആയിക്കോളൂ. നമ്മൾ വെയിലുള്ളടം നോക്കി നോക്കി എടുത്ത് മാറ്റിയും മറിച്ചും എപ്പോഴും വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അതെ ഇട്ട് കൊടുക്കണം. എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞേ. നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരെയും നമ്മളൊന്ന് കാണിക്കുക അല്ലേ. പൊടി നല്ല റെഡിക്ക് അതെല്ലാം നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വാളംപുളിയും കൂടെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കാൻ വെക്കാം. ഇച്ചിരിയേ ഉള്ളു, എന്നാലും നമുക്ക് അതൊന്ന് വെയിലത്ത് വെക്കാം. നമുക്ക് ഈ വാളംപുളി ഒന്ന് പൊട്ടിച്ച് വെക്കാം. ഇതെല്ലാവരും ഈ ഒത്തിരി വാളംപുളി ഉള്ളപ്പം നമ്മളിങ്ങനെയാ പണ്ടൊക്കെ ചെയ്യുന്നത്. ഉമ്മച്ചിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ള ഇങ്ങനെ ഇതിൻ്റെ തോട് കളഞ്ഞിട്ട് ഇങ്ങനെ തോട് കളഞ്ഞിട്ട് ഈ പുളി ഇങ്ങനെ അടത്തിയെടുക്കും. നമ്മൾ പണ്ട് പഠിച്ച സ്കൂളിൽ ഈ വാളംപുളിയുടെ ഒരു മരമില്ലായിരുന്നു. ആ ഉണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു ഇച്ചിരിയേ ഉള്ളല്ലേ, ഇത് വെയിലത്ത് വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല അല്ലേ. പിന്നെ വെയിലത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും കേടാകത്തില്ല അല്ലേ. നമ്മൾ ഒരുമാതിരി ഇതായിട്ടിരിക്കും. ഇത് കണ്ടോ, ഇത് ഒരുമാതിരി ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇപ്പോൾ ഒരു ചമ്മന്തി അരക്കണേലും ഒക്കെ വാളംപുളി എന്നല്ലേ. നമുക്കിവിടെ കുടംപുളി അത്യാവശ്യം കിട്ടും. കുടംപുളി എല്ലാം അവിടെ കിടപ്പുണ്ടോ? ഓടി കുടംപുളി വീണ് കിടപ്പുണ്ടോ?
കൊടംപുളി ഇപ്പൊ ഇല്ല, മരത്തിന്റെ മണ്ടേ കണ്ടോ കൊടംപുളി ആണെന്നൊന്നും ഇല്ല. ഫംഗസ് വരുന്നുണ്ട് അല്ലെ, പൂപ്പല് പിടിച്ച്. ഇതൊന്നും നമുക്ക് വേണ്ട, ഇതൊക്കെ തിന്നാ എന്തേലും. ഇത് നമുക്ക് കളഞ്ഞേക്കാം. ആ തുള്ളിയേ ഉള്ളൂ, നമുക്ക് ഇത് എടുത്ത് അകത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് എപ്പോ വേണേലും എടുക്കാമല്ലോ. അതെ, അപ്പൊ അതേണ്ട എടുത്ത് വന്നപ്പോ അതേ സാധനം ഇച്ചിരിയേ ഉള്ളൂ. കണ്ടോ അതിന്റെ കേടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞിട്ട് നല്ലത് മാത്രമേ എടുത്തേ ഉള്ളൂ. നമുക്കപ്പൊ ഇത് എടുത്ത് അടുക്കളയിൽ തന്നെ കൊണ്ടുപോയി വെച്ചേക്കാം. ഇനി ഉമ്മച്ചി വരുന്നോ? അല്ലേ, ആ വെയിലത്ത് വെക്കാനൊന്നും ഇല്ല. അപ്പൊ നമുക്കിനി ഉമ്മച്ചി വന്നിട്ട് കാണാം അല്ലേ. ഉമ്മച്ചി വന്നിട്ട് ഇനി ബാക്കി കാണാം. അതെ, അപ്പം തേണ്ടേ നമ്മുടെ ഇവിടെ ചായ ഏത്തക്കാപ്പമൊക്കെ വൈകുന്നേരത്തെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ദേ തൊട്ടിപ്പുറേ ഉമ്മച്ചി വന്നിട്ടുണ്ട് ചായയൊക്കെ കുടിക്കാൻ, ജോലിയൊക്കെ തീർന്നിട്ട്. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ദേ വന്നിട്ട് കുറച്ച് നേരമായി, ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറിയിരിക്കും. അപ്പൊ പിള്ളേരെനിക്ക് ചായയും ഏത്തക്കാപ്പം ഒക്കെ വെച്ചിരുന്നു. ഉമ്മച്ചി ഏത്തക്കാപ്പം മേടിച്ചോണ്ട് വന്നതാ, പിന്നെ ഞങ്ങള് പാത്രത്തിൽ വെച്ച് കൊടുത്തു, അത്രേ ഉള്ളു. എന്നിട്ട് ഞങ്ങളും കഴിച്ചു. ഉമ്മച്ചിക്ക് ഇപ്പം സൗണ്ട് ഒക്കെ നല്ലപോലെ പറയാ, ക്യാമറയുടെ മുന്നിലൊക്കെ പറയാനൊക്കെ ആയല്ലേ. ഉമ്മച്ചിയുടെ ചമ്മലായിരുന്നു നേരത്തെ. പിള്ളേര് എനിക്ക് പറഞ്ഞു തന്നെ, ഇപ്പൊ എനിക്ക് ഇച്ചിരി ചമ്മല. അപ്പൊ അതുപോലെ നിങ്ങളുടെ കുറെ പേര് കമന്റ് ഇടുന്നുണ്ടല്ലോ, കുറെ പേര് നല്ല കമന്റുകൾ. അതാണ് ഉമ്മച്ചിക്കൊരു ഇത്. അതെ, ആ കമന്റ് കാരണവാ എനിക്കൊരു ഉഷാറായതൊന്ന് പറയാനും. അത് മാത്രല്ല, എല്ലാരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ. അത് തന്നെ, സബ്സ്ക്രൈബും ലൈക്കും കമന്റ് നമുക്ക് ഒത്തിരി വരുന്നുണ്ട്. അതേപോലെ നമുക്ക് സബ്സ്ക്രൈബും ചെയ്ത് എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉമ്മച്ചിക്കാണ് നമ്മൾ ഈ ചായയും ഇതൊക്കെ വെച്ചത്. ചായയൊക്കെ കുടിച്ച് ഇതായിട്ട് ഇപ്പോട്ട് പൊടി അവിടെ ഇരുന്നോണ്ട് പറയുന്നു, ഉമ്മച്ചി ചായ കുടി, ചായ കുടിക്കുന്നു പൊടി ഇടയ്ക്ക്. നമ്മൾ ഇന്ന് അടുക്കളയിലത്തെ വിശേഷങ്ങളൊന്നും അല്ല കാണിക്കുന്നത്, ഇതിപ്പോ നമ്മുടെ തിണ്ണയാണ് നമ്മുടെ വീടിന്റെ. അപ്പൊ അവിടെ വന്നാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. അതെന്നാന്ന് വെച്ചാ അടുക്കളയിലോട്ടുള്ള നമ്മുടെ ആ കരണ്ടിന്റെ ഒരു സ്വിച്ച് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ഇപ്പൊ പുള്ളി ഇവരുടെ അത്താൻ മേടിക്കാനായിട്ട് പോയി ഇതെല്ലാം ചെയ്യുന്ന കരണ്ടിന്റെ എല്ലാം വെക്കുന്നത്. അത് കാരണം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ വെട്ടമില്ല. ഇനിയിപ്പം ഞങ്ങള് വെളിയിലായിട്ട് ഒരടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പോകും. അപ്പം വെട്ടത്ത് വെച്ച് നിങ്ങളെ ഓരോന്നും ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി. വെളിയിലാവുമ്പോ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിങ്, നമുക്ക് അഡീഷണൽ ആയിട്ട് ലൈറ്റ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല അല്ലെ. വെളി അടിപൊളി വെട്ടം, നല്ല വെട്ടം ഇവിടെ വെളി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള എന്ന് പറയുമ്പോൾ, അടുക്കള ചെറിയ അടുക്കളയാണ് എപ്പോഴും നല്ലത്. ചെറിയ അടുക്കള എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ അടുക്കളയുടെ അവിടെ ജനലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടം നേരിട്ട് വെട്ടം കിട്ടുന്നില്ല. രാവിലെ അത് അതുകൊണ്ട് നമ്മള് കൂടുതലും ഉമ്മച്ചിക്ക് അടുപ്പത്ത് ഉണ്ടാക്കുന്നതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അതുമല്ല നല്ല രുചി അടുപ്പത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കാണ്. അപ്പൊ നമ്മൾ ഈ ഗ്യാസിൽ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും നല്ല വെട്ടത്തിൽ. നിങ്ങളെ എന്തെങ്കിലും നമ്മൾ കാണിക്കുമ്പോൾ നല്ല വെട്ടത്തോടു കൂടി വേണ്ടേ കാണിക്കാനായിട്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഗ്യാസ് കത്തിച്ച് ഇങ്ങനെ വെക്കുന്നത്. ഇപ്പൊ ദേണ്ടേ നമ്മുടെ ഗ്യാസും തീർന്ന്. അപ്പൊ ഗ്യാസ് ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങളെ നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന കാണിക്കണ്ടേ? അതിനുവേണ്ടിയാ അതിനുവേണ്ടിയാണ് ഞങ്ങള് വെളിയിൽ ഒരു അടുപ്പ് ഉണ്ടാക്കാവുന്ന് പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും കാണാലോ അടുപ്പൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണല്ലേ. അടുപ്പിൽ വെക്കുന്ന ഒരു പ്രത്യേക ഒരു ഇത് തന്നെ നല്ലതാ. അടുപ്പിനകത്ത് വെക്കുന്ന ഒരു വേറെ ടേസ്റ്റ്. ഉമ്മച്ചി വർത്താനം പറഞ്ഞിരിക്കും, ആ ചായ കുടിക്കൂ. അപ്പൊ ജോലിക്ക് പോയൊക്കെ ഉമ്മച്ചിക്ക് സംസാരിക്കാനായിട്ട് ചായയുടെ ചൂട് അറത്തില്ലേ അല്ലേ. പൊടി ചായ കുടിക്കും, ചായ കുടിക്കാം. ഇവരോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. പൊടി എവിടെ പോയാലും പൊടിയുടെ കൂടെ പൂച്ച കാണും. ആ പൂച്ച അവിടെ നിപ്പുണ്ട്. അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന പോലെ പൊടിക്ക് കൂട്ടായിട്ട് പൊടിയുടെ പൂച്ചയും. അത് എപ്പോഴും ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നേ. അപ്പൊ അത്തായാണെങ്കിൽ കരണ്ടിന്റെ ശരിയാക്കാനായിട്ട് കൊണ്ടുവരാമെന്നാ പറഞ്ഞു. അപ്പൊ ഒരുപാട് പേരുടെ വീഡിയോസ് ഒക്കെ നമ്മള് കാണുന്നുണ്ട്, നമുക്കത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെ, നമ്മുടെ ജീവിതത്തിൽ അല്ലേ അവരെങ്ങനെ വർത്താനം പറയുന്നു, അതൊക്കെ കണ്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതെ, അത് തന്നെ. അപ്പൊ ഞാനൊരു ചെറിയ ഏത്തക്കാപ്പം തിന്നട്ടെ. ഒത്തിരി നേരമായി ഇതിവിടെ കൊണ്ട് പിള്ളേരെ വെച്ചിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് കഴിക്കാന്ന് വെച്ചാ. അപ്പൊ സംസാരിക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. അതാ എങ്ങനെയുണ്ട്? നല്ല ഏത്തക്കാപ്പം. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഏത്തക്കാപ്പം ഉണ്ടാക്കാവുന്നുള്ള നമ്മുടെ വീഡിയോയിൽ ഇനി വരുന്നതായിരിക്കും. അതെ തന്നെ, ഒരു ടെക്നിക്ക് വെച്ച് നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നുണ്ട്. അത് എന്താണ് നിങ്ങളെ വരും വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നെ. അപ്പൊ ഇനി എനിക്ക് കുറച്ച് ജോലി വെച്ചുകൊണ്ട് ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, വന്ന് കയറി ഇങ്ങനെ ഇരുന്നതാ. ഇനിയിപ്പം കുറച്ച് പണികളൊക്കെ ഉണ്ട്, അപ്പം നമുക്ക്
അമ്മച്ചിക്ക് കുറച്ച് നാളത്തേക്കിന് ജോലിക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കി വെക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അത്തായി ഇപ്പൊ കച്ചവടം കഴിഞ്ഞിട്ട് വരും. അപ്പൊ പൊടി നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. അവനും കൂടെ അല്ലേ വൈൻഡപ്പ് ചെയ്യുന്നത്, എപ്പോഴും നമ്മുടെ കൂടെ നിന്ന്. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അപ്പൊ കമന്റ് കൂടെ ചെയ്യാം. അപ്പൊ അടുത്ത പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.